നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചക്ക വറുത്തത്. അപ്പോൾ ചക്ക സീസണാണ്, എല്ലാവരും ചക്ക വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വറക്കുന്നുണ്ടാവും. ഞങ്ങളങ്ങനെ ചക്ക അങ്ങനെ കുറയൊന്നും ഇപ്രാവശ്യം വെച്ചില്ലായിരുന്നു. അപ്പം മഴയൊക്കെ ആയിട്ട് ഇനി ചക്കയൊക്കെ തീർന്ന് പോകാൻ പോവല്ലേ, അപ്പം വിചാരിച്ചു നമുക്ക് ചക്ക വറുത്ത് വെക്കാം. ഇനി ഇതുവരെയും ചക്ക വറക്കാത്തവരുണ്ടെങ്കിൽ വേഗം ചക്ക ഇടുമ്പോൾ വറുത്ത് വെക്കണം. ഇനിയിപ്പോൾ ചക്ക ഇനിയിപ്പോഴത്ത് കിഞ്ഞു പോയാൽ ഇനി അടുത്ത കൊല്ലം മാത്രമേ ഇനി ചക്ക വെക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രണ്ട് മൂന്ന് ചക്ക വറച്ച്, അപ്പോൾ അതിൻ്റെ അങ്ങനെ വെള്ളമൊന്നും കുടിക്കാത്ത ചക്കയായിരുന്നു. അപ്പോൾ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ തിന്ന് നോക്കുമ്പോൾ അതിന് വെള്ളം വരുന്നുണ്ടെങ്കിൽ നല്ല വെള്ളം നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കുച്ച പോലെ ഇങ്ങനെ കട്ടിയോടെ വെള്ളം ഉണ്ടെങ്കിൽ അത് വറക്കാൻ പറ്റില്ല. പിന്നെ കട്ടിയില്ലാത്ത ചുളയാണ് വറക്കാൻ വേണ്ടി നല്ലത്. അപ്പോൾ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ചുളയിട്ട് രണ്ടറ്റവും മുറിച്ച് രണ്ട് ചക്കയോളം ഞാൻ മുറിച്ചായിരുന്നു. അപ്പോൾ രണ്ട് അറ്റവും മുറിച്ച് ഞാൻ വേവിച്ചു. തേങ്ങയിട്ട് സാധാരണ ചക്ക പുഴുക്കാക്കില്ലേ, അതാക്കി നടുക്കുള്ള ഭാഗം ഞാൻ മുറിച്ച് ചക്ക വറുക്കാൻ വെച്ചു. ഇതാണ് ഞാൻ ചക്ക വറുത്തത്, ഓയിലാണ് വറുത്തത്. എല്ലാവരും വെളിച്ചെണ്ണകല്ലാന്നാണ് ഞാൻ പറഞ്ഞത്, സൺഫ്ലവർ ഓയിലാണ് വറുത്തത്. എല്ലാവരും ഇതുപോലെ വറച്ച് നോക്കണം. ഞങ്ങൾ അടുപ്പിൽ തീ ഉണ്ടായതുകൊണ്ട് ഞാനത് അടുപ്പിൽ വെച്ച് രാത്രിയാണ് വൈകുന്നേരം കുളിക്കാനൊക്കെ ചൂടുള്ളതെന്ന് വെച്ചിട്ട് അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ വെച്ച് ഇതിൽ ചേർത്തിരിക്കുന്നത് ചക്ക മുറിച്ചിട്ട് പിന്നെ കഴുകിയൊന്നുമില്ല, വൃത്തിയിലാണ് മുറിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ വെള്ളം നിറച്ച് കഴുകിയില്ല. ചക്ക മുറിച്ച് അതിലുപ്പും മഞ്ഞക്കൊട്ടയിട്ട് നല്ലവണ്ണമുണ്ടാക്കി, പിന്നെ വരട്ടി വെച്ചില്ല. അതിന് വെള്ളം ഉപ്പിങ്ങനെ ഇറങ്ങും, ഉപ്പായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ചെടുത്തിട്ട് ഞാൻ ഉപ്പും മഞ്ഞപ്പൊട്ടി ഇളക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുന്നു. അപ്പോൾ ആക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചക്ക തീരുന്നതിന് മുന്നേ ഓടിപ്പോയി ചക്ക വറുത്തുള്ളൂ.